മാർച്ച് 22 ലോക ജലദിനം. വെങ്ങോല പഞ്ചായത്തിൽ പലയിടത്തും കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുമ്പോൾ അതിനുവേണ്ട പരിഹാരം കാണാതെ പരസ്പരം പഴിചാരുന്ന PWDക്കും വാട്ടർ അതോറിറ്റിക്കും തക്കതായ മറുപടി കൊടുത്ത് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ട വെങ്ങോല പഞ്ചായത്തിലെ ജലപ്രതീതികളാണ് ജലദിനം അർത്ഥവത്താക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. ഓരോ തുള്ളി ജലവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ലോകജനതയെ മനസ്സിലാക്കിക്കുകയാണ് ജലദിനാചരണത്തിന്റെ ലക്ഷ്യം. കടുത്ത ചൂടിനെ നേരിടുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും ജലക്ഷാമം രൂക്ഷമാണ്. കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ദിനം പ്രതി മലിനമായി കൊണ്ടിരിക്കുന്നു. നദികളെല്ലാം മാലിന്യ കൂമ്പാരങ്ങളാണ്. ഒരു വിഭാഗം ആളുകൾക്ക് ജലം ലഭിക്കാതെ വരുമ്പോൾ പൈപ്പ് പൊട്ടി ജലം പാഴായി പോകുന്നതും പതിവ് കാഴ്ചകളാണ്. ജലദിനത്തിൽ വെങ്ങോല പഞ്ചായത്തിലെ ജനങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നത് പഞ്ചായത്തിലെ ജനപ്രതിനിധികളെയാണ്. പ്രാഥമിക ആവശ്യത്തിനു പോലും വെള്ളമില്ലാതെ വെങ്ങോല പഞ്ചായത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്ന് പലവട്ടം അറിയിച്ചിട്ടും നടപടിയൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് വെങ്ങോല പഞ്ചായത്തിലെ UDF LDF പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കലിന്റെ നേതൃത്വത്തിൽ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. ഇതൊരു നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളം കുടിക്കാനുള്ള വെള്ളത്തിന്റെ ഒരു പ്രശ്നം, അതിന് വൈകാരികമായ പ്രശ്നം കൂടിയത്. ഞങ്ങൾ ഇവിടുന്ന് ഈ ഓഫീസിലും തിരുവനന്തപുരത്തും പോകാൻ സമയത്ത് ഞങ്ങൾ അതിനാണ് നിങ്ങളെ ഇവിടെ ഉപരോധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ചെടുത്ത് നിങ്ങൾക്ക് വേറെ ഉദ്യോഗസ്ഥന്മാരോട് ഇവിടെ വരാൻ പറ അല്ലാതെ ആരും പുറത്തുപോയില്ലുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് നിലവിലുള്ള പഴയ പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണം. പൈപ്പുകൾ പല ഭാഗങ്ങളിലും ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇത് മാറ്റിയിടുവാൻ PWDയും വാട്ടർ അതോറിറ്റിയും അനുമതി നൽകാത്തതാണ് കുടിവെള്ളം എത്താത്തതിന്റെ കാരണം. ദീർഘനേരം നടന്ന ചർച്ചയുടെ അവസാനത്തിൽ മാർച്ച് 25 പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുവാനുള്ള അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിന്ന് പോരാടിയാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താമെന്ന് തെളിയിച്ച വെങ്ങോല പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ സമൂഹത്തിനും മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ വെങ്ങോല.